ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഒരാഴ്ച മനുഷ്യരുടെ പത്തുമടങ്ങ് ചൈനയ്ക്ക് പുറത്തേക്കും കൊറോണ വൈറസ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടിയെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടഡ്രോസാനം ഗെബ്രിയസസ് ജനീവയിൽ വ്യക്തമാക്കി വൈറസ് ബാധ നിയന്ത്രിക്കാൻ ചൈന ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെങ്കിലും ദുർബലമായ ആരോഗ്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് വൈറസ് പടരുന്നത് നിലവിലെ സ്ഥിതി വഷളാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷയം ചർച്ച ചെയ്യാൻ ഇന്നലെ ജനീവയിൽ ചേർന്ന ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര യോഗത്തിനു ശേഷമായിരുന്നു ടെഡ്രോസിന്റെ പ്രതികരണം അതേസമയം കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി പതിമൂന്നിലേക്ക് ഉയർന്നു നിലവിൽ ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരം പേർ രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലാണ് കഴിഞ്ഞ ഡിസംബറിൽ ചൈനയിലെ വുഹാനിൽ പടർന്നു പിടിച്ച കൊറോണ വൈറസ് നിലവിൽ പതിനെട്ട് രാജ്യങ്ങളിലാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ വൈറസിന്റെ പ്രഭവ കേന്ദ്രമേതെന്നോ രോഗം എത്രത്തോളം ഗുരുതരമാണെന്നതോ സംബന്ധിച്ച് കൃത്യമായ വിവരം കണ്ടെത്താൻ വിദഗ്ധ പോലും കഴിഞ്ഞിട്ടില്ല കൃത്യമായ മരുന്നുകളോ വാക്സിനുകളോ കണ്ടെത്താത്തതും ആശങ്ക പരത്തുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ